നമസ്കാരം. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ പി എബ്രഹാം, ഫിസിഷ്യൻ, ആസ്മ അലർജി ആൻഡ് ഇമ്മ്യൂണോളജി സ്പെഷ്യലിസ്റ്റ്, ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ്. കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങൾ കോട്ടയത്തും ബുധനും വെള്ളിയും എറണാകുളത്തുമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് ഒരു ചികിത്സാ അനുഭവമാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. രണ്ടൊരു മാസം മുമ്പ് ഒരു രോഗി കുട്ടനാട് സൈഡിൽ നിന്ന് എന്നെ കാണാൻ വരികയാണ്. രണ്ട് 48 വയസ്സോളം ഉണ്ട്, പുരുഷനാണ്. അദ്ദേഹം ഒരു റേഷൻ കടയിൽ ചുമട്ട് തൊഴിലാളിയാണ്. വർഷങ്ങളായിട്ട് ചുമട്ട് തൊഴിലാളി ചുമട് എടുത്തിട്ടുള്ള ജീവിക്കുന്നൊരു വ്യക്തിയാണ്. എന്നെ പറഞ്ഞിട്ടുണ്ട് നേരത്തെയൊക്കെ 100 കിലോ വെയിറ്റ് വരെ എടുക്കുക, ഇപ്പോൾ 50 കിലോയുടെ ചാക്കാണ്. ഇത് വർഷങ്ങളായിട്ട് എടുക്കുന്ന ജോലിയാണ്. അദ്ദേഹത്തിന് രണ്ടൊരു വർഷമായിട്ട് പെടലി വേദന തീക്ഷ്ണമായിട്ട് വന്ന് അത് കയ്യിലേക്കും താഴേക്കും എല്ലാം സ്പ്രെഡ് ചെയ്ത് വളരെ വിഷമാവസ്ഥയിലാകുകയും പല ചികിത്സകളിലേക്കും പോയി, ഓർത്തോ കണ്ടു, ന്യൂറോളജി കണ്ടു, അല്ലെങ്കിൽ ആയുർവേദം ചെയ്തു, പലതിലേക്കും പോയിട്ടും കാര്യമായ ഒരു ബെനിഫിറ്റും ഇല്ലാതെ പെയിൻ കില്ലർ കഴിക്കും മാത്രം കുറയും, ഒരു താൽക്കാലിക ശമനം മാത്രമേ കിട്ടുകയുള്ളൂ. വിഷമിച്ച് ജോലി പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇദ്ദേഹത്തിൻ്റെ പരിചയമുള്ള ഒരു വ്യക്തി, ആ നാട്ടുകാരൻ തന്നെ, വേറൊരു മാറാരോഗത്തിന് എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിനും വൈഫിനും, വൈഫൊരു നേഴ്സാണ്, ക്യൂർ ആയപ്പോൾ ഈ വ്യക്തിയോട് എന്നെ പറ്റി പറയുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് വരുന്നത്. വളരെ വിശദമായിട്ട് ഈ വ്യക്തിയുടെ ഹിസ്റ്ററി ഞാൻ എടുത്തു. ഹിസ്റ്ററി എടുത്തപ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലത്തെ ധാരാളം കേസുകൾ, നട്ടലിൻ്റെ പ്രശ്നമുണ്ടായാലും വരും, അല്ലെങ്കിൽ പെടലിയുടെ തേയ്മാനം എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട് തേയ്മാനം എന്ന് പറയുന്ന വാക്ക് തെറ്റാണ്. അങ്ങനെയാണ് കുതിരയ്ക്കും ആനയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും എന്താ തേയ്മാനം ഉണ്ടാകാത്തത്? നമ്മളെല്ലാം മൃഗങ്ങളാണ്. ഇതെല്ലാം നീർക്കെട്ടിലാണ് ഉണ്ടാകുന്നത്, ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷനെ അവിടെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ തേയ്മാനം എന്ന് പറയുമ്പോൾ തേഞ്ഞ് വിട്ടുപോകും, അല്ലെങ്കിൽ തേഞ്ഞ് തീരും എന്നുള്ള ലെവലിലാണ് ആൾക്കാർ അതിനെ എടുക്കുന്നത്. 100 കണക്കിന് രോഗികളെ തേയ്മാനം എന്ന് പറഞ്ഞവരെ തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ഭാഗ്യം എൻ്റെ ചികിത്സാ അനുഭവത്തിലുണ്ട്. കാരണം അതെല്ലാം ഈ കഫക്കെട്ടും പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ വ്യക്തിയുടെ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ തുമ്മലും ജലദോഷവും കഫക്കെട്ടും സ്ഥിരമായിട്ട് വരുന്ന ഒരാളാണ് വർഷങ്ങളായിട്ട്. അതിനെപ്പറ്റി ഒന്നും കാര്യമായിട്ട് പുള്ളി ചെയ്തിട്ടില്ല. ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന് കയറ്റം കയറുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കതപ്പും വരാറുണ്ട്. ഇപ്പോൾ ശ്വാസകോശത്തിലേക്കും ഈ രോഗത്തിൻ്റെ സിഗ്നല് പോയിട്ടുണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ശ്വാസകോശം ടെസ്റ്റ് ചെയ്തു. ഞാനൊരു 80% നോർമലിൻ്റെ 8% വരെ ഉള്ളൂ. അതായത് ചെറിയൊരു ശ്വാസമുട്ടലിൻ്റെ തുടക്കവും, അതായത് കഫക്കെട്ട് ലങ്സിലേക്കും വ്യാപിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തൊണ്ടയിലുണ്ട്, പിന്നെ ശ്വാസകോശത്തിലേക്ക് വ്യാപിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തലവേദനയും വരാറുണ്ട്. ഈ വ്യക്തിയുടെ ഭക്ഷണ രീതിയെപ്പറ്റി ഞാൻ തിരക്കിയപ്പോൾ ഇപ്പം 4 മണിക്കൊക്കെ ഞാൻ ഉച്ച കഴിഞ്ഞുള്ള ഫുഡാണ് സാറ് ചോദിക്കുന്നത്. പാലൊഴിച്ച് ചായ കുടിക്കും, പിന്നീട് എന്തെങ്കിലും ബോണ്ട അല്ലെങ്കിൽ പൊരിച്ച സാധനങ്ങൾ കഴിക്കും. അതുകൂടാതെ ഏറ്റവും പ്രധാനം, കുട്ടനാട്ടുകാർക്ക് പ്രത്യേകതയാണത്, അവർക്ക് അരി ഭക്ഷണം രാത്രി കഴിച്ചെങ്കിലേ മതിയാകുള്ളൂ. ഞാനത് കുടിച്ച് തലേ ദിവസം കഴിച്ച രാത്രി കഴിച്ച ഭക്ഷണം, ഒരു 10 മണിയായപ്പോൾ കഞ്ഞി, അരിയുടെ ചൂട് കഞ്ഞി, അതിനകത്ത് നിറച്ച് അച്ചാർ മാങ്ങാക്കറിയാണ് കൂടെ കലക്കി ആണ് പുള്ളി കഴിക്കുന്നത്. അതാണ് പുള്ളിയുടെ വളരെ, ഞാൻ ആളുകൾപ്പെടാറുണ്ട് മലയാളിയുടെ ഏറ്റവും കഫത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നാശം വിതയ്ക്കുന്ന ഫുഡാണ് രാത്രിയിലത്തെ അരിഭക്ഷണം. അത് കഞ്ഞിയാണെങ്കിൽ ഒരു 50% ഡാമേജ് ഉണ്ടാവും. വർഷങ്ങളുടെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ കണ്ടതാണ്. ഈ വ്യക്തിക്ക് ഇത് ഒഴിവാക്കാൻ പറഞ്ഞു, പാല് കംപ്ലീറ്റ്ലി നിർത്താൻ പറഞ്ഞു. ഞാൻ 2-3 ആഴ്ച കൊണ്ട് തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു, വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് വരികയാണ്. ഇവിടെ പ്രസക്തമായൊരു കാര്യമാണ്, ഞാൻ ഈ കേസിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ഭാരം ചുമക്കുന്ന ഒരാൾക്കും, ആ ഭാരം ചുമന്നതുകൊണ്ടല്ല ഇവർക്ക് ഈ പറഞ്ഞ പെടലി വേദന ഉണ്ടായത്, ഈ കഫക്കെട്ടിൽ നിന്നുണ്ടായ പരിണിത ഫലമാണ്. അതായത് സ്ഥിരമായിട്ടുള്ള നീർക്കെട്ടിൽ, കഫക്കെട്ടിൽ, അതിനകത്ത് തന്നെ ബാക്ടീരിയ, അതായത് രോഗാണു വരുമ്പോഴത്തേന് അതിന് ചില ടോക്സിൻസ് ഉണ്ടാവും, ഇതിൽ നിന്നാണ് ഈ നീർക്കെട്ടിലുകൾ സ്ഥായിയായിട്ട് അവിടെ നിലനിൽക്കുന്നത്. ഇത് 100 കണക്കിന് രോഗികൾക്ക്, പ്രത്യേകിച്ച് സ്ഥിരമായിട്ട് തുമ്മൽ, സൈനസൈറ്റിസ്, ഫാരിഞ്ചൈറ്റിസ്, ടോൺസിലൈറ്റിസ് ഇതെല്ലാം ഉള്ളവർക്ക് പെടലി വേദന ഒരു എപ്പോഴും സന്തത സഹചാരിയാണ്. തിരിയാൻ മേല, അങ്ങോട്ട് മേല, തുറക്കാൻ മേല. ഇതോടൊപ്പമാണ് ഇവർക്ക് ചെവി സംബന്ധമായിട്ടുള്ള ബാലൻസിൻ്റെ പ്രോബ്ലം വരും, നമ്മൾ വെർട്ടൈഗോ എന്ന് പറയും. അതും ഈ കഫക്കെട്ടുമായിട്ടും അതിന് ബന്ധമുണ്ട് എൻ്റെ പല അനുഭവങ്ങളിലും. ഇതെല്ലാം കണക്ട് ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ ഈ കണക്ഷൻസാണ് കഴിഞ്ഞ 35 വർഷത്തിൽ കൂടുതലായിട്ട് 3 ലക്ഷം രോഗികളിൽ എനിക്ക് പല അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ എത്ര കഠിനമായ ഭാരം ചുമന്നാലും ഇത് തേഞ്ഞു പോകേണ്ട കാര്യമില്ല.
ഇതിനൊക്കെ ഞാൻ വളരെയധികം കട്ടിയുള്ള ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഈ കപക്കെട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ അവർക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും വരാറില്ല. അതുകൊണ്ട് അതുപോലത്തെ രോഗമുള്ളവർ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ഇതിന് വളരെ അടിസ്ഥാനപരമായ ഭക്ഷണ നിയന്ത്രണത്തോടുള്ള ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ വ്യക്തി അതുപോലെ തന്നെ മദ്യപിക്കുകയും ചെയ്യുമായിരുന്നു. വൈകുന്നേരം പുള്ളി ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ പെഗ് കഴിക്കുന്നൊരു സ്വഭാവം ഞാൻ പറഞ്ഞു. 100% എൻ്റെ അടുത്ത് വരുന്ന എല്ലാ രോഗികൾക്കും വളരെ ചിട്ട പാലിക്കണം എന്നുള്ളത് കർശനമാണ്. അതില്ലാത്തവരെ ഞാൻ ചികിത്സിക്കുക പോലും ഇല്ല. ഭക്ഷണ നിയന്ത്രണങ്ങൾ പാലിക്കണം, മദ്യം പാടില്ല, പുകവലി പാടില്ല, മുറുക്കും പാടില്ല. ഇതുള്ളവരെ ഞാൻ ചികിത്സയിൽ എടുക്കാറില്ല. കാരണം എടുത്താൽ എനിക്കത് വിജയിച്ചേ ഒക്കുള്ളൂ. വിജയിക്കാവുന്ന കേസുകൾ ഞാൻ എടുക്കാറുള്ളൂ. എന്നോട് തുറന്നു പറയും ഇത്. ആ വ്യക്തി അന്ന് മുതൽ നിർത്തി. ഇന്നലെയും ആ വ്യക്തിയുടെ അടുത്തുള്ള സുഹൃത്ത് എന്നെ കൺസൾട്ട് ചെയ്യാമെന്ന് പറയുകയായിരുന്നു. വളരെ മെച്ചമുണ്ട്. ഇപ്പോൾ ഉള്ളൊരു തുള്ളി പോലും മദ്യം കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ 2-3 ആഴ്ച 4 ആഴ്ച കൊണ്ട് തന്നെ അതുകൊണ്ട് ഈ സന്തോഷം ഞാനിവിടെ പങ്കുവയ്ക്കുകയാണ്. ഇത്രയും തീക്ഷ്ണമായ തേയ്മാനം എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുന്ന പല പ്രശ്നങ്ങളും ഈ സംയോജിത ചികിത്സയിൽ കൂടി, ഇൻ്റഗ്രേറ്റീവ് മാനേജ്മെൻറ്റിൽ കൂടി നമുക്ക് സുഖപ്പെടുത്താം. ഈ വ്യക്തിക്ക് തിരിച്ച് ഭാരം ചുമക്കുന്ന ജോലി ചെയ്യാനും പറ്റും. പൂർണ്ണ ആരോഗ്യത്തോടെ ശിഷ്ടജീവിതം നയിക്കാൻ അവർക്ക് സാധിക്കും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സംഗമം ഹെൽത്ത് ആൻഡ് ഹീലിംഗ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും അമർത്തി കഴിഞ്ഞാൽ ഇതിൽ കൊടുക്കുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കളോടും എല്ലാം ഈ ചാനലിനെ പറ്റി പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.